ചുരം ബദൽപാതയായ കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണത്തിനുള്ള ടെൻഡറുകൾ വെള്ളിയാഴ്ച തുറക്കും. 1643.33 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന തുരങ്കപാത നിർമ്മാണത്തിന് 2 പാക്കേജുകളായുള്ള ടെൻഡറുകളാണ് ക്ഷണിച്ചിരിക്കുന്നത്. പദ്ധതിയിൽ താൽപര്യം പ്രകടിപ്പിച്ച് 25 വൻകിട നിർമ്മാണ കമ്പനികൾ പ്രദേശം പരിശോധിച്ചിട്ടുണ്ട്. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ടെൻഡറുകൾ വെള്ളിയാഴ്ചയാണ് തുറക്കുന്നത്. പദ്ധതിയിൽ താൽപര്യം പ്രകടിപ്പിച്ച് 25 വൻകിട നിർമ്മാണ കമ്പനികൾ പ്രദേശം പരിശോധിച്ചിട്ടുണ്ട്. ഇതിൽ എത്ര പേർ ടെൻഡർ നൽകിയെന്ന് വെള്ളിയാഴ്ച അറിയാം. ട്രഷറി നിയന്ത്രണങ്ങളിൽ തട്ടി നഷ്ടപരിഹാരം വൈകിയ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും 4 കേസുകളിൽ 2 പരിഹാരത്തിന്റെ വക്കിലെത്തിയതും പദ്ധതിക്ക് ആശാവഹമായ പുരോഗതിയാണ് നൽകുന്നതെന്ന് കൊങ്കൺ റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. 1643.33 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന തുരങ്കപാത നിർമ്മാണത്തിന് 2 പാക്കേജുകളുള്ള ടെൻഡറുകളാണ് ക്ഷണിച്ചിരിക്കുന്നത്. സമീപ റോഡും 2 പാലങ്ങളും ഉൾപ്പെടുന്ന 1 പാക്കേജും ഇരട്ട തുരങ്കപാത മാത്രമായി മറ്റൊന്നും. ഒരേ കമ്പനിക്ക് തന്നെ 2 ടെൻഡറുകളും ലഭിച്ചാൽ നിർമ്മാണ ചെലവ് ഏറെ കുറയാനും സാധ്യതയുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 45 സർവേ നമ്പറുകളിലുള്ള ഭൂമി ഏറ്റെടുക്കാൻ 40 കോടിയും വയനാട്ടിൽ 15 കോടിയുമാണ് നഷ്ടപരിഹാരം അനുവദിച്ചിട്ടുള്ളത്. കോഴിക്കോട്ടെ 14 പേർക്കുള്ള തുക അക്കൗണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു. ശേഷിച്ച നടപടികൾ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്ക് ശേഷം പൂർത്തിയാവും. വയനാട്ടിലെ ഭൂ ഉടമകളുമായുള്ള ചർച്ചയും നഷ്ടപരിഹാര പാക്കേജ് തീരുമാനവും പൂർത്തിയായി കഴിഞ്ഞു. തഹസീൽദാർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടതോടെ 26 ശേഷം നടപടികൾ പുനരാരംഭിക്കും. കോഴിക്കോട്ടെ 4 ഭൂ ഉടമകൾ ഇതിനിടെ കോടതിയെ സമീപിച്ചിരുന്നു. ഇവരുടെ അവകാശത്തിനുള്ള ഭൂമി പൂർണ്ണമായും ഏറ്റെടുക്കണമെന്ന ആവശ്യം. ഇതിൽ 2 പേർ നഷ്ടപരിഹാരം സ്വീകരിക്കാൻ സമ്മതമറിയിച്ചതായി കൊങ്കൺ റെയിൽവേ അധികൃതർ അറിയിച്ചു. മറ്റുള്ളവരുമായും ചർച്ചകൾ തുടരും. ഈ കേസിന്റെ നില എന്തായാലും പദ്ധതി തുടങ്ങുന്നതിന് തടസ്സമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മല തുറക്കുന്നതിന്റെ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടിയാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. കോഴിക്കോട് ഭാഗത്താണ് ഇതിനുവേണ്ടിയുള്ള പകുതിയോളം ഭൂമി. വയനാട്ടിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.